हाई फ्रेंड्स नोरीस वेलिए वीडियो स्वागत इन वीडियो नोटियावो कैरिफोर हाइपर मार्केट नाम क्राश्यम और वीडियो एड़े ब्रांड बास्केट अंत तोटपुत कड़ेटो कैरिफोर हाइपर मार्केट कैं चल सानिटर सौकर्यो ഇനി നമുക്ക് കട മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. ഇവിടെ ഉണ്ടായിരുന്ന ബിംഗോ ലൈസ്, പിന്നെ ബർഗർ, ചോക്കോസ് അതുപോലത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പുറത്തെ സ്ഥലത്ത് ഉണ്ടായിരുന്നത് ഫേസ് വാഷ്, ഹാൻഡ് വാഷ്, ഹെയർ ഓയിൽ, പിന്നെ ഫെയർ ലോലി പോലത്തെ സംഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ സാനിറ്റൈസർ അതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പുറത്തുണ്ടായിരുന്നത്. പിന്നെ ഇത് ഷേവിംഗ് ബ്ലേഡ്സ് ആയിരുന്നു കേട്ടോ. അപ്പുറത്തുണ്ടായിരുന്ന ചീസ് ബിസ്ക്കറ്റ് ആയിരുന്നു കേട്ടോ, അത് ഞാൻ ഒരെണ്ണം എടുത്തു. പിന്നെ ഇവിടെ ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാതരം ബിസ്ക്കറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ മാഗി പോലത്തെ സാധനങ്ങൾ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ചീസ് ബിസ്ക്കറ്റ് ആട്ടോ, യെല്ലോ കളർ ഉണ്ടത്. പിന്നെ ഇവിടെ എല്ലാതരം ടൂത്ത് ബ്രഷസും ഉണ്ടായിരുന്നു. എനിക്ക് കളർ കോമ്പാണ് ഇഷ്ടം, ബ്ലൂവും പിങ്കും, പക്ഷേ അതവിടെ കണ്ടില്ല. പിന്നെ ഇവിടെ ഷാംപൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഷാംപൂസ്, ഹെയർ ഓയിൽസ്. മറ്റേ ഭാഗത്ത് ഹെയർ ഓയിൽ ഉണ്ടായിരുന്നില്ല തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല. ഇവിടെയൊക്കെ വിമ്മ്, പിന്നെ നമ്മൾ സാധാ കുളിക്കുന്ന സോപ്പ്, തിരുമ്പുന്ന സോപ്പ്, അങ്ങനത്തെ സോപ്പുകളുടെയൊക്കെ ഒരു ഭാഗമായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഇതെവിടേക്കാണ് ഞാൻ കൂടുതൽ കണ്ണു വന്നത്, കാരണം അവിടെ എന്തോ ഒരു സർപ്രൈസ് എഗ്ഗ് ഉണ്ടായിരുന്നു, ഒരു സർപ്രൈസ് എഗ്ഗ്. അതിൻ്റെ വീഡിയോസൊക്കെ അവിടെ എപ്പോഴും യൂട്യൂബിൽ കാണാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ള പമ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ ആണല്ലേ പെയിൻറ്റുകളുണ്ട്, അപ്പം ഞാൻ സൂം ചെയ്ത് കാണിച്ചത് കേട്ടോ. പിന്നെ ഇവിടെ ഡിഷ് വാഷേഴ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, ഡിഷ് വാഷേഴ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേഷനറി ബാഗ്. ഇവിടെ ഒരുപാട് ഡ്രോയിങ് ബുക്സും നോട്ട് ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും വാങ്ങിയിച്ചില്ല കേട്ടോ. പിന്നെ ഇവിടെ സേഫ്റ്റി ഡ്രസ്സസ് ഉണ്ടായിരുന്നു, ഒരുപാട് ടൈപ്പ് ഗംസ് ഉണ്ടായിരുന്നു, പിന്നെ പോസ്റ്റർ കളേഴ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അക്രിലിക് കളേഴ്സ് ആണ് നോക്കിയിരുന്നത്, അതൊക്കെ നാലെണ്ണകളും ഉണ്ടായിരുന്നു, ഞാൻ ഇതൊന്നും എടുത്തു. പിന്നെ ഇവിടെ കളർ പെൻസ് ഉണ്ട്, പിന്നെ അടിയിലായിട്ട് ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിംസിനെയൊക്കെയാണ് കേട്ടോ ഞാൻ കൂടുതൽ അട്രാക്റ്റീവ് ആയത്. പിന്നെ ഇവിടെ ബേഡ്സിലൊക്കെ ഉണ്ടായിരുന്നു, ബേഡ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റിക്കി നോട്ട്സ്, സ്റ്റിക്കി നോട്ട്സ് പിന്നെ പറയണ്ടല്ലോ. പിന്നെ സ്ലിപ്പ് പാഡ്സ് നോക്കിയിരുന്നു ഞാൻ, സ്ലിപ്പ് പാഡ്സ് എനിക്ക് പറ്റിയത് കിട്ടിയില്ല. എനിക്കിങ്ങനെ എനിക്കിഷ്ടപ്പെട്ട കളറിന് കിട്ടണം എന്നുള്ളൊരു വാശിയുണ്ട്. അപ്പോൾ ഞാൻ ബ്ലൂവോ പിങ്കോ നോക്കി, രണ്ടും കിട്ടിയില്ല. പിന്നെ ഇവിടെ ഹൈലൈറ്റർ പെൻസ് ഉണ്ട്, പിന്നെ ഇവിടെ കണ്ടില്ലേ ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ. പിന്നെ അവിടെയായിട്ട് ഞാൻ നോക്കിയിരുന്നത് റെഡ് പെർമനൻറ്റ് മാർക്കർ ആയിരുന്നു, അതവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിന് ഒരു റോൾ നിബാണ്, എനിക്കത് ഇഷ്ടമില്ല റോൾ നിബ് ഉള്ളത്. എനിക്ക് വേറൊരു ടൈപ്പ് ഉണ്ട്, എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെയൊക്കെ പോസ്റ്റർ കളേഴ്സ് ആയിട്ട് അതൊക്കെ ഞാൻ ഒരുപാട് നോക്കി. പിന്നെ കളർ പെൻസിൽസ് ഉണ്ട്, ക്രയോൺസ് ഉണ്ട്, പോസ്റ്റർ കളേഴ്സ് ഉണ്ട്, അക്രിലിക് കളേഴ്സ്, ഗ്ലാസ് പെയിൻറ്റ്, ഫെവിക്രിൽ മോൾഡിറ്റ്, ഡ്രൈ ക്ലേ, അതൊക്കെ ഞാൻ നോക്കി. അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് ആവശ്യം. പിന്നെ ഡെക്കോപേജ് ടിഷ്യൂസ് അതൊക്കെയാണ് ആവശ്യം. പിന്നെ അടിയിൽ ഗംസ് ഉണ്ടായിരുന്നു കേട്ടോ, അതെ ഇതുപോലെ ഇതിൻ്റെ വലുത് വലുത് അതിലും വലുത് അതിലും വലുത് അങ്ങനെ ഏറ്റവും വലുത് വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എൻ്റെ മുകളിലായിട്ട് കോമ്പസ് ജിയോമെട്രി ബോക്സ് ഇല്ലേ അതുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴെയായിട്ടാണ് ബ്രഷുകളൊക്കെ ഞാൻ കണ്ടത്. പിന്നെ ഇവിടെ വേറെ എന്തോ ഷേവിങ്ങിൻ്റെ ബ്ലേഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത ഒരു പെയിൻറ്റ് കളർ. അപ്പോൾ ഞാൻ ബാബനോട് ചോദിക്കുകയാണ് അത് എടുക്കട്ടെ എന്ന്, അങ്ങനെ അത് എടുത്തു. പിന്നെ ഇവിടെ കേക്കിൻ്റെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ, കേക്കിൻ്റെ ഐറ്റംസ് ഒരുപാടുണ്ട്. കേക്കിന് യൂസ് ചെയ്യുന്ന ചോക്ലേറ്റ്സ്, പിന്നെ ബാബ അവിടെ നിന്നൊരു ഫോം വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കേക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഫുഡ് കളേഴ്സ് ഉണ്ട്, പിന്നെ ഫുഡ് ഈറ്റിംഗ് എന്താ പറയുന്നത് ഈറ്റിംഗ് ലൂ അതുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് നോക്കി നോക്കാം കേട്ടോ. പിങ്കൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ പിന്നൊന്നും നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കേക്കിൻ്റെ മേലെ ഇടുന്ന ഡെക്കറേറ്റ് ചെയ്യാനിടുന്ന മുത്തുകളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴെയിട്ട് ക്രീമൊക്കെ തേക്കുന്ന പൈപ്പിംഗ് ബാഗ്സ് ഇല്ലേ അതുണ്ടായിരുന്നു. ഇതൊക്കെ എഡിബിൾ ഗ്ലിറ്റർ പൗഡേഴ്സ് ആട്ടോ. പിന്നെ അവിടെ എഡിബിൾ ലിക്വിഡ് ഗ്ലിറ്റേഴ്സ് ഉണ്ട്. പിന്നെ അവിടെയൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ സാമ്പാർ പൊടി, പിന്നെ ബേക്കിംഗ് പൗഡർ, അങ്ങനെയൊക്കെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ആയിട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കേക്കിൻ്റെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ സോസുകളൊക്കെ ആയിരുന്നു, ടൊമാറ്റോ സോസ്, സോയാ സോസ്, പിന്നെ അവിടെ ഹണി അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഒരുപാട് തരം സോസുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. എനിക്ക് ഓരോന്നിൻ്റെ പേരെടുത്ത് പറയാൻ കഴിയില്ല, കാരണം എനിക്ക് പേരറിയില്ല. ഇവിടെ നെയിൽക്കുട്ടി ഒരുപാട് നേരം നിന്നു, കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു. അതുകൊണ്ട് അവൾ ഇവിടെ കുറേ നേരം നിന്ന് നോക്കി, അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇവിടെ
ഇതുണ്ട്. എന്താ പുഴുമി ആ ഡോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ വെക്കുന്നതും പിന്നെ ബാർബി കേക്ക് ഉണ്ടാക്കുമ്പോൾ വെക്കുന്നതും അങ്ങനെയൊക്കെ ഡോൾസ് ഉണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ വെക്കുന്ന പാത്രങ്ങളുണ്ട്. അതിവിടെ കോളിംഗ് ബെൽ അടിച്ചതാണ് കേട്ടോ, സോറി. പിന്നെ ഇവിടെ ലഡു കേക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്വീറ്റ്സിൻ്റെ അവിടെയും നെയ്ലിക്കുട്ടി ഒരുപാട് നേരം നിന്നു, പക്ഷെ അത് വാങ്ങിച്ചില്ല. ചെറിയുടെ അവിടെ അവൾ ബഹളം വെച്ചിട്ട് അത് വാങ്ങിച്ചു കേട്ടോ, ചെറി. പിന്നെ അവിടെ സെവനപ്പ് പെപ്സി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുഴുവൻ സോപ്പുകളും പിന്നെ ഇതേ പേസ്റ്റുകളും ആയിരുന്നു. പേസ്റ്റുകൾ ഞാൻ ഒരുപാട് നോക്കി, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. ഞാൻ യൂസ് ചെയ്യുക, എനിക്ക് പല്ല് ഡോക്ടറത്തേക്കൊക്കെ പോയാൽ കിട്ടുന്ന ഒരു പേസ്റ്റില്ല, ഒരു റെഡ് കളർ ജെൽ പോലത്തെ പേസ്റ്റ്, അതൊക്കെ ഉണ്ട് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ ഇവിടെ ക്യാറ്റ്സിനും ഡോഗ്സിനൊക്കെ കൊടുക്കുന്ന ഫുഡുകളുണ്ട്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ട്, ആ ചെന്നനത്തിരി, ചെന്നനത്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. ചെന്നനത്തിരിയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ സൈഡിലോട്ട് വന്നാൽ ഇവിടെ എന്തൊക്കെ ഉണ്ട് ഞാനൊന്നും ശരിക്കും ശ്രദ്ധിച്ചില്ല. എല്ലാം ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കുന്നു എന്നല്ലാതെ ഒന്നും ശരിക്കും ശ്രദ്ധിച്ചില്ല ഞാൻ. പക്ഷെ സ്റ്റേഷനിൽ ഭാഗമായി ഞാൻ ഓരോന്നോരോന്നായിട്ട് ശരിക്കും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഞാനിപ്പോൾ നോക്കിയാലും പോയ ഭാഗത്തേക്കാണ് വീണ്ടും വീണ്ടും പോകുന്നുണ്ട്, പ്രത്യേകിച്ച് ആ സ്റ്റേഷനറി ഐറ്റംസ് വയ്ക്കുന്ന ഭാഗത്ത്. ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ, ഈ ഭാഗത്തേക്ക് ഞാൻ ഒരു പ്രാവശ്യം പോയിരുന്നില്ലേ, വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗം ഞാൻ കാണിച്ചിരുന്നല്ല കേട്ടോ, ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ഇവിടെ ഞാൻ ടിഷ്യൂസ് നോക്കി, എനിക്കിഷ്ടം ആ റോസ് എൻ്റെ ടിഷ്യൂസ് ആട്ടോ, റോസ് വൈറ്റ് ഒന്നുള്ള അതിൻ്റെ ടിഷ്യൂസാണ് എനിക്കിഷ്ടം. അപ്പം ഞാനത് നോക്കിയതിൽ അത് കണ്ടില്ല, അപ്പം ഞാൻ വാങ്ങിച്ചില്ല. അങ്ങനത്തെ ടിഷ്യൂസാണ് എനിക്കിഷ്ടം, പിന്നെ സ്ക്വയർ ടൈപ്പിലുള്ളത്. പിന്നെ ഇത് ഞാൻ വീണ്ടും വീണ്ടും നോക്കിയിട്ടോ, എൻ്റെ അടുത്ത് ഇല്ലാത്ത കളറുണ്ടോ, എൻ്റെ അടുത്ത് ഇല്ലാത്ത കളറുണ്ടോ, എൻ്റെ അടുത്ത് ഇല്ലാത്ത കളറുണ്ടോ എന്ന്. പക്ഷേ എൻ്റെ എല്ലാ കളറും ഉണ്ട്, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കളറും വാങ്ങിച്ചില്ല, ആകെ ഒരു കളറേ വാങ്ങിച്ചിട്ടുള്ളൂ, അതൊരു ലീഫ് ഗ്രീൻ ആയിരുന്നു കേട്ടോ. ഞാൻ കാണാത്ത ഒരു ഐറ്റം, കോംസിൻ്റെ ഒരു വാട്ടർ കളർ കേക്ക്സ് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ശരിക്കും നോക്കി, വേണോ വേണ്ടേ വേണോ വേണ്ടേ നോക്കി, പിന്നെ വേണ്ട എന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ഇവിടെ മൊത്തം മാർക്കറുകളാണ്, മാർക്കറുകൾ ഞാൻ ഒരുപാട് നോക്കിയിട്ടോ, പക്ഷെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചൊരു ടൈപ്പ് കിട്ടിയില്ല. അത് കിട്ടുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചു. ഇവിടെ പിന്നെ ജാമ്, പിന്നെ എന്തോ ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. അത് ജ്യൂസുകളൊക്കെ ഒന്നും ഞാൻ കൂടുതലായിട്ട് നോക്കിയിരുന്നില്ല. പിന്നെ അവിടെ കണ്ടില്ലേ നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്ട്രോബെറി സിറപ്പ്, പിന്നെ ചോക്ലേറ്റിൻ്റെ സിറപ്പ്, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ മുഴുവൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൊണ്ട് നിറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ അരി ഒക്കെ ആയിരുന്നു, എന്തോ ജയയുടെ അരി, അങ്ങനെ ഓരോ മട്ട അരി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ അരികളായിരുന്നു അവിടെ. Somebody told me that it's over, I know it's true. You made me happy for a while. I remember fleeting times when we slept on top of cars. Now I don't know you, you don't know me too. I remember fleeting times when we watched the sparks so fly. ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു തരം എറേസേഴ്സ് ആയിരുന്നു കേട്ടോ. ഇത് നല്ല രസമാണ്, നല്ല പാറ്റേൺസ്, നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള. ഇവിടെയാണ് ഞാൻ ബ്രഷസൊക്കെ കണ്ടത്. അപ്പോൾ ഞാൻ ബ്രഷസ് ഒന്ന് നോക്കി, എനിക്ക് വേണ്ടത് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ബ്രഷും പിന്നെ നല്ല ട്രിപ്പിൾ സീറോ സൈസ് ബ്രഷും സീറോ സൈസ് ബ്രഷായിരുന്നു. അത് രണ്ടെണ്ണം അവിടെ ഉണ്ടായിരുന്നില്ല, പോയിൻറ്റ് ബ്രഷസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അവിടെ ഫ്ലാറ്റ് ബ്രഷസ് ഉണ്ടായിരുന്നു, ഇത് കണ്ടില്ല ഫ്ലാറ്റ് ബ്രഷ്. ഈ ഫ്ലാറ്റ് ബ്രഷ് ഇതിൻ്റെ
എന്താ പറയുക, ആ ഒരു ഹാൻഡിലില്ലേ സ്റ്റിക്ക്, ആ ഒരു സ്റ്റിക്ക് ഭാഗം അത് കുറച്ചുകൂടെ നീളമുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അതവിടെ കിട്ടിയില്ല. എൻ്റെ അടുത്തുള്ളത് ഇതിനെക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ട്. അതിന് ഏകദേശം അതിൻ്റെ ആ ഒരു സ്റ്റിക്ക് കുറച്ച് വലുപ്പമുണ്ട്. പിന്നെ അവിടെ ചെറിയ സൈസ് ഫ്ലാറ്റ് ബ്രഷസ് ഉണ്ട്, വലിയ സൈസ് ഫ്ലാറ്റ് ബ്രഷസ് ഉണ്ട്. എൻ്റെ അപ്പം തന്നെ നെയിലും അവിടെ ഇരുന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്, ഇത് വേണോ താത്ത, ഇത് വേണോ താത്ത എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അതവിടെ വെക്കുക, അതവിടെ വെക്കുക എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കുമ്പോഴപ്പോൾ അവൾ വെട്ടുന്ന അവിടെ നിന്ന് ഓടിപ്പോയി. കളർ പെന്നുകളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ, പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല. നല്ല ഷാർപ്പ് നിപ്പുള്ള പാൻസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാൻസ് അങ്ങനെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ബ്ലാക്കാണ്. അപ്പോൾ ബ്ലാക്ക് ഞാൻ നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു പാൻ്റും കാര്യം കണ്ടു, അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ, പക്ഷെ എനിക്ക് മേടിക്കണമെന്ന് തോന്നിയില്ല. കാരണം എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടിൽ കുറച്ച് പാൻസ് ഉണ്ട്, പിന്നെ ഇതിനാ വെറുതെ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും മേടിച്ചില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പിങ്ക് കളർ പെന്നി ഞാൻ അവിടെ നോക്കിയിരുന്നു. അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒന്നൊരു പെൻസിൽ പെന്നായിരുന്നു. പിന്നെ ഇത് സേഫ്റ്റി സിസേഴ്സ് ആണ്. അത് എൻ്റെ കയ്യിലിപ്പോൾ കുറച്ചധികം സിസേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനാ വെറുതെ മേടിക്കണമെന്ന് ജസ്റ്റ് അതും അവിടെ തന്നെ വെച്ചു. പിന്നെ മാർക്കർ ഞാൻ കുറേ പ്രാവശ്യം നോക്കി കേട്ടോ, ഇത് മേടിക്കണോ മേടിക്കണ്ടേ മേടിക്കണോ മേടിക്കണ്ടേ. ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിച്ചിരിക്കും, പിന്നെ വെറുതെ ടൈം വേസ്റ്റ് ആക്കും, പിന്നെ അവസാനം ഒരു തീരുമാനത്തിലെത്തും. അതെൻ്റെ എനിക്കുള്ളൊരു സ്വഭാവമാണ്, എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അതിൻ്റെ താഴെയായിട്ട് കൺമഷിയൊക്കെ ഉണ്ടായിരുന്നു, ബലൂണും കൺമഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ തൊട്ടില്ലേ അങ്ങനത്തെ ഒരു കൺമഷിയാണ്, ഇത് വേറെ ഏതൊരു കൺമഷിയാട്ടോ, ഇതെനിക്കിഷ്ടമല്ല. പിന്നെ ഇവിടെ ലിപ് ബാംസൊക്കെ ഉണ്ട്. ഈ ലിപ് ബാം നല്ല കളർഫുള്ളായിരുന്നു, അപ്പോൾ എനിക്കത് മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ ലിപ് ബാം ഉണ്ട്, പിന്നെ എന്തിനാണ് വെറുതെ മേടിക്കുന്നത്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ, പക്ഷേ ഈ ഒരു ഐലൈനർ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ഈ ഒരു ഐലൈനർ ഞാൻ ഷോപ്സിലൊക്കെ വെറുതെ ഒന്ന് നോക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ നോക്കുന്നത് ആദ്യമായിട്ടാട്ടോ. പിന്നെ ഇവിടെ ബ്ലൂ കളർ ഐലൈനർ ഞാൻ ഒരുപാട് നോക്കി, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. പിന്നെ ഇവിടെ നെയിൽ പോളിഷസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേ ഹാറ്റ്സ്, ബർത്ത്ഡേ ക്യാപ്പ് എന്നായിരിക്കും പറയും, എനിക്ക് ശരിക്കും അറിയില്ല അത്. പിന്നെ അവിടെ മറ്റേ തിരിക്കുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന സ്റ്റിക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ബലൂൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ ഇവിടെയിട്ട് കുട്ടികൾക്കുള്ള ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. ടോയ്സ് ആണോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ടോയ്സിൻ്റെ പെട്ടി ആയിരിക്കും. നീലക്കുട്ടി ഇവിടെ ഇരുന്നിട്ട് ഓരോ മിഠായികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. Softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുലാമന്തോളിലുള്ളതിനെ ഒരു ഷൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെരുപ്പടിയിലേക്ക് കയറിയിരുന്നു കേട്ടോ. പക്ഷേ ബാബാക്ക് ഇഷ്ടപ്പെട്ട കളറ് ബ്രൗൺ ആണ്. ബ്രൗൺ കളർ ഷൂസ് കുറേ ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ നല്ല ഷൂസസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങളത് മേടിച്ചില്ല കേട്ടോ, ഷൂസസ് ഒന്നും മേടിച്ചില്ല, വെറുതെ ഒന്ന് നോക്കി. അപ്പം ഞാൻ വെറുതെ ഷൂട്ട് ചെയ്ത കുറച്ച് പിക്സ് ഇതിലൂടെ ഒന്ന് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ നല്ല നല്ല ഷൂസ് ഉണ്ട് ഇവിടെ. പിന്നെ കണ്ടില്ലേ പേഴ്സ് ഉണ്ട്. പിന്നെ എനിക്ക് നമ്മളിപ്പോൾ ഉമ്മമാരൊക്കെ ഇടൂല്ല, അങ്ങനത്തെ ഒരു തരം ബാഗുകളുണ്ട്. അങ്ങനെ ബാഗിലൊക്കെ നല്ല നല്ല ഡിസൈൻസ് ഉണ്ടായിരുന്നു, ഞാൻ കാണിക്കാം ആ ബാഗ്സൊക്കെ. ഇതുണ്ടല്ലേ ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ആ ബാഗ്സുകളൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഹാൻഡ് ബാഗ്സൊക്കെ ഉണ്ട്, ഹാൻഡ് ബാഗ്സ് ഉണ്ട്, പിന്നെ പേഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ ഉമ്മമാരൊക്കെ ഇടുന്ന ബാഗ്സ് ഉണ്ട്. ഇത് കണ്ടില്ലേ ഇതുപോലെയുള്ള ബാഗ്സൊക്കെ ഇട്ടിട്ടാട്ടോ മദ്രസയിലോട്ട് പോവുക. മദ്രസ ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മാജിക് ബാഗ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു യൂണിക്കോണിൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറേ നോക്കി ഇവിടെ, പിന്നെ കണ്ടില്ല. ഞാൻ വന്നപ്പോൾ തന്നെ കയറി നോക്കിയത് ആ ഒരു ബാഗിലേക്കായിരുന്നു. പിന്നെ ഞാൻ കാണിക്കാൻ കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉമ്മമാരൊക്കെ കല്യാണത്തിനൊക്കെ അങ്ങനെ ഇടുന്ന ഹാൻഡ് ബാഗിന് പകരമായിട്ട് വേറൊരു ബാഗ് ഇടില്ല, അങ്ങനത്തെ ഒരു ബാഗാണ് കേട്ടോ അത്. ഇതാണ് ഞാൻ പറഞ്ഞത് മാജിക് ബാഗ് എന്ന്. അത് ഇതാണല്ലേ ഈ റെഡും യെല്ലോവും അതുപോലത്തെയാണ്. ഇതാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ടൂറൊക്കെ പോകുമ്പോഴൊക്കെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പഫ് ആയിട്ടുള്ളൊരു ബാഗ് തന്നെയാണ്. പിന്നെ അതേ കണ്ടില്ലേ ഇവിടെ വേറെ ഏതോ ഡിസൈൻസിലൊക്കെയുള്ള ബാഗ്സ് ഉണ്ട്. ശരിക്കും അതിന് ഓരോ പേരുണ്ട് ഓരോ ഡിസൈൻസിനൊക്കെ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഇതിന് കുറച്ച് മുമ്പായിട്ട് ഈ ദിവസത്തിന് കുറച്ച് മുമ്പായിട്ട് ഞങ്ങൾ വേറൊരു കണിച്ചിറക്കൽ മാളിലേക്ക് പോയിരുന്നു. അതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് വരെ സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടയിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ.